ഹലോ, ആമിർ റസാൻ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തക്കാളി കൃഷിയാണ്. തക്കാളി തൈയിൽ നിന്നും ഏറ്റവും കൂടുതലായി വിളവ് ലഭിക്കാൻ എന്തെല്ലാം ടിപ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ തക്കാളികളാണ്. ഈ കാണുന്ന തൈകൾ ഞങ്ങൾ വീട്ടിൽ വാങ്ങിയ തക്കാളിൻ്റെ വിത്തെടുത്താണ് ഇതിലോട്ട് പാകിയത്. ആ വിത്താണ് നമ്മൾ ഇപ്പോൾ മുളപ്പിച്ചെടുത്തത്. ആ വിത്താണ് മുളച്ച വിത്തുകളാണ് ഇത് കാണുന്നത്. ഇങ്ങനെ മുളച്ച തക്കാളി തൈയിൽ നിന്നും ഏറ്റവും കരുത്തുന്നുള്ള തക്കാളി തൈ നോക്കി എടുക്കുക. ഗ്രോ ബാഗിൽ നടുമ്പോൾ ഏറ്റവും നന്നായി പൊട്ടി മിക്സ് ഇട്ടതിന് ശേഷമേ നടാവൂ. നാം നല്ല കരുത്തുള്ളത് എടുത്തതിന് ശേഷം സുഡോമോണസിൽ മുക്കുക. സുഡോമോണസിൽ മുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ചാനലിൽ പോയി കാണുക. ഒരു ഗ്രോ ബാഗിൽ രണ്ട് തക്കാളിത്തൈ പ്രത്യേകമായി വെക്കാൻ ശ്രമിക്കുക. ഗ്രോ ബാഗിൽ എങ്ങനെ പൊട്ടി മിക്സ് തയ്യാറാക്കുന്ന വിധം കാണാത്തവർ പോയി കാണുക. ചാനലിലുണ്ട്, ദയവ് ചെയ്ത് അത് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നാം തൈ പറിച്ചതിന് ശേഷം വാടിയതാണ്. അത് സുഡോമോണസിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. സുഡോമോണസിൽ 10 മിനിറ്റ് മുക്കിയതിന് ശേഷമാണ് അതിൽ കരുത്തുള്ളത് നോക്കി ഗ്രോ ബാഗിൽ വെക്കുക. ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് പൊട്ടി മിക്സ് റെഡിയാണോ എന്നാണ്. ഞങ്ങൾ ചെയ്ത പൊട്ടി മിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ചാനലിൽ പോയി ദയവ് ചെയ്ത് കാണുക, കമൻ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗ്രോ ബാഗിൽ രണ്ട് തൈ വെക്കുക. വെച്ചതിന് ശേഷം സുഡോമോണസ് കലക്കി ഒഴിക്കുക. സുഡോമോണസ് കലക്കി ഒഴിക്കുന്നത് ചെടിക്ക് ക്ഷീണവും വാട്ടവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പൊട്ടി മിക്സ് കറക്റ്റ് ആയതുകൊണ്ട് പൂക്കൾ ഇടാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ വരുന്ന ഇലകൾ നിങ്ങൾ മുറിച്ചു കൊടുക്കേണ്ടതാണ്. അതിൽ വല്ല കേടുപാടുകളും ഉണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം. പിന്നെ നിങ്ങൾ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഗ്രോ ബാഗിൽ ഒരു കാരണവശാലും വെള്ളം നിൽക്കാൻ പാടുള്ളതല്ല. തക്കാളി തൈകൾക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം ബാധിക്കും അങ്ങനെ വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ. നമ്മൾ കറക്റ്റായുള്ള വളം കൊടുത്തത് കൊണ്ടാണ് എല്ലാ പൂക്കളും കായ്കളായി മാറിയത്. തക്കാളി ഏത് സീസണിലും നമുക്ക് കൃഷി ചെയ്യാം. വെയിലുള്ള സ്ഥലത്തായിരിക്കണം നടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ വളവും കാര്യങ്ങളൊക്കെ കറക്റ്റായതുകൊണ്ടുള്ള തക്കാളി തൈയും പൂക്കളുമാണ്. ഓക്കെ, ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് നല്ല പഴുത്തുടുത്ത് വരും. ഇപ്പോൾ നമ്മുടെ തക്കാളി തൈ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അതിനനുസരിച്ച് സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രത്യേകമായ ഒരു ടിപ്സാണ്. ഇത് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഞങ്ങൾ ആഴ്ചയിൽ 2 തവണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഒഴിക്കുമ്പോഴാണ് നല്ല എനർജറ്റിക്കും നല്ല വളർച്ചയും കിട്ടുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തണ്ടിനും പൂക്കൾക്കുമെല്ലാം നല്ല ഉഷാറായി കാണാം. ഇതാണ് എല്ലുപൊടി, ഇത് 2 കിലോനാണ്. ഇത് ഞങ്ങൾ വളക്കടയിൽ നിന്നും വാങ്ങിയതാണ്. ഇത് 2 കിലോനുണ്ട്. അത് 2 കിലോത്തിൻ്റെ അളക്കിൽ ഇത് നമ്മൾ പൊട്ടിച്ചിടുക. ഇത് ആഴ്ചയിൽ 2 സ്പൂണായി ഇടുക. പ്രത്യേകമായി നാം ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചെടിക്ക് ഇത് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പ്രത്യേകമായി ഇത് ചെടിയുടെ മാറ്റങ്ങൾ നമുക്ക് പ്രത്യേകമായി തന്നെ കാണാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ലവണ്ണം അത് ഇട്ടതിന് ശേഷം അതൊന്ന് അത് നല്ലവണ്ണം ഇളക്കുക.
ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ തണ്ടിൽ തട്ടരുത്. തണ്ടിൽ തട്ടാതെ നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് അതിലോട്ട് ആഴ്ന്നിറങ്ങുകയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ എല്ലിൽ തട്ടാണ്ട് നല്ല രീതിയിൽ മണ്ണ് ഇളക്കുക. പൊട്ടി മിക്സ് നല്ലോണം ഇളക്കുക. ഈ പൊട്ടി മിക്സിൻ്റെ ഇടയിലാവണം എന്ത് നമ്മുടെ എല്ലുപൊടി. ഒരു കാരണവശാലും വേരിൽ തട്ടരുത്, തണ്ടിൽ തട്ടരുത്. ഇതാണ് കറക്റ്റായിട്ടുള്ള മിക്സിങ്. അപ്പോൾ നമ്മൾ എല്ലുപൊടി ഇട്ടതിന് ശേഷം ഉണ്ടായ കായ്കളും പൂക്കളുമാണ്. ഓക്കെ, ഇത് ആഴ്ചയിൽ 2 തവണ എടുക്കുക, 2 ടീസ്പൂൺ. നമ്മൾ ഇടാൻ കാരണം പ്രത്യേകമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും കൊണ്ടും ഗ്രോ ബാഗിൽ ആയതുകൊണ്ടുമാണ്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർ ആഴ്ചയിൽ 2 തവണ ഇത് ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം ഉണ്ടായ പഴുത്ത തക്കാളികളാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാലാണ് ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പക്കപ്പം ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അതിൻ്റെ കൂടെ നിങ്ങളെ കമൻറ്റും അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വിട പറയുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ തക്കാളി കൃഷി ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ.